നമസ്കാരം. ഇടത്തിന്റെ ഉറച്ച കോട്ടയായ ധർമ്മടത്ത ഇത്തവണ മുഖ്യമന്ത്രിയോട് മല്ലിടാൻ ആരെത്തും? ഈ ഒരു ചോദ്യം അണികൾ ഉറ്റുനോക്കുമ്പോൾ യുഡിഎഫിന് ഇതിലൊരു തീരുമാനവും എടുക്കാൻ സാധിക്കാത്തത് വിജയ പോരാളിയായ ഒരു എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് തന്നെയാകാം. എന്നിരുന്നാലും ഇവിടെ പോരാടാൻ സന്നദ്ധതയുള്ള ഒരു നേതാവിനെ ഇറക്കാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി. കണ്ണൂർ ഡിസിസി സെക്രട്ടറിയായ സി രഘുനാഥിനെ ധർമ്മടത്ത യുഡിഎഫ് പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പിണറായിക്കെതിരെ മത്സരിക്കാനുള്ള സന്നദ്ധത രഘുനാഥ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിനെ ധർമ്മടത്ത പരിഗണിച്ചിരുന്നു മുൻപ്. എന്നാൽ ധർമ്മടത്ത പിണറായിയോട് മുട്ടാനില്ല എന്നും സ്വന്തം ജില്ലയായ കോഴിക്കോട്ടെ പേരാമ്പ്രയോടാണ് താല്പര്യമെന്നുമാണ് അഭിജിത്ത് പാർട്ടിയെ അറിയിച്ചിരുന്നത്. എഐസിസി വക്താവും കണ്ണൂർ ജില്ലാകാരിയുമായ ഷമാ മുഹമ്മദിന്റെ പേരും ധർമ്മടത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. ഷമയെ മത്സരിപ്പിക്കാൻ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്ക് താല്പര്യവും ഉണ്ടായിരുന്നതാണ്. പൂനെയിൽ താമസിക്കുന്ന ഷമ മാസങ്ങളായി കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. എന്നാൽ ഷമയുടെ പേര് കോൺഗ്രസ് നേതൃത്വം ധർമ്മടത്തേക്ക് കാര്യമായി പരിഗണിച്ചില്ല എന്നതാണ് വാസ്തവം. പിന്നീടാണ് ഇപ്പോൾ അടുത്ത നേതാവിന്റെ പേര് കൂടി കോൺഗ്രസ് നേതാക്കൾ പരിഗണിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ റിജിൽ മാക്കുട്ടിയുടെ പേരും ധർമ്മടത്ത ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ സിപിഎം കോട്ടയിൽ കോടിയേരിക്കെതിരെ മത്സരിച്ച് തോറ്റ റിജിലിന് ഇക്കുറി ധർമ്മടത്തേക്ക് താല്പര്യവും ഇല്ല. ഇതാണ് ഇപ്പോൾ പാർട്ടിയെ തന്നെ കുഴപ്പത്തിലാക്കുന്നതും. അതായത് നിലവിൽ ധർമ്മടത്ത് കോൺഗ്രസിൽ ആരെത്തുമെന്ന കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. 2016 സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് പിണറായി വിജയൻ ധർമ്മടത്തേക്ക് മത്സരിക്കാൻ എത്തിയത്. കോൺഗ്രസ് നേതാവ് മമ്പ്രം ദിവാകരനെ മികച്ച ഭൂരിപക്ഷത്തിലാണ് പിണറായി തോൽപ്പിച്ചത്. ഇക്കുറി ജനപ്രിയനായ മുഖ്യമന്ത്രി എന്ന ഇമേജോടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന പിണറായി വിജയന്റെ ഭൂരിപക്ഷം എത്ര വർദ്ധിപ്പിക്കാമെന്നത് മാത്രമേ ധർമ്മടത്തെ പാർട്ടി പ്രവർത്തകർ ആലോചിക്കുന്നുള്ളൂ. ധർമ്മടത്ത പിണറായി വിജയനെ അട്ടിമറിക്കാമെന്ന അതിമോഹം കോൺഗ്രസിനോ ബിജെപിക്കോ ഇല്ല. എങ്കിൽ പോലും പിണറായി വിജയന് കടുത്ത മത്സരം നൽകാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വേണം ധർമ്മടത്ത ഇറക്കാനെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. പിണറായിക്കെതിരെ നിൽക്കാൻ സംസ്ഥാന നേതാക്കൾ ഇല്ലായെങ്കിലും ജില്ലാ നേതാക്കളാകും മത്സരത്തിന് ഇറങ്ങുക. പിണറായിക്ക് കഴിഞ്ഞ തവണ എതിരാളിയായിരുന്ന മമ്പ്രം ദിവാകരൻ ഇക്കുറി ധർമ്മടത്ത് മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. യുഡിഎഫ് സഖ്യകക്ഷിയായ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സെക്രട്ടറി ജി ദേവരാജനെ ധർമ്മടത്ത് പരിഗണിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ധർമ്മടം വേണ്ട എന്നായിരുന്നു ദേവരാജന്റെ നിലപാട്. പിണറായി ധർമ്മടത്ത് എത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും നിലവിലെ സ്ഥിതി വെച്ച് കോൺഗ്രസ് നേതാക്കളിൽ ഇതുവരെ ധർമ്മടത്ത് ആരെത്തുമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല.